പത്തനംതിട്ട റാന്നി വാഴക്കുന്നത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. കാറിൽ യാത്ര ചെയ്ത കുടുംബാംഗങ്ങൾ ചേർന്നാണ് അക്രമം നടത്തിയത്. സദാചാര ആക്രമണം എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകി. പെൺകുട്ടികളടക്കം വിദ്യാർത്ഥികൾക്കെതിരെയും പരാതിയുണ്ട്. രണ്ടു പെൺകുട്ടികൾക്കൊപ്പം വാഴക്കുന്നം പാലത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ വൈകുന്നേരം 4:30 സംഭവം. പാലത്തിനോട് ചേർന്ന് ഇവരുടെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. രണ്ട് സ്ത്രീകളടക്കം 5 കുടുംബം ഈ സമയം പാലത്തിലൂടെ കാറിലെത്തി. കുട്ടികളെ ഇവർ രൂക്ഷമായി നോക്കി. എന്താണ് ഇത്ര നോക്കുന്നതെന്ന ഭാവത്തിൽ കുട്ടികളും. അപ്പം എല്ലാവരും ഒരുമിച്ച് വെളിയിലോട്ട് തലയിട്ട് നോക്കിയപ്പോൾ ഇവൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ കൈ കാണിച്ചത്, എന്നോട് ചോദിച്ചു അറിയാവുന്ന ഇങ്ങനെ കൈ കാണിച്ചു ഇങ്ങനെയാണ് ചോദിച്ചത്. അത് ആ വീഡിയോക്കത് അവർ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞാണ് ഇവനെ അടിക്കുന്നത്. അത് മാത്രമാണ് ചെയ്ത് തുറച്ചു നോക്കിയതിന്, അല്ലാതെ വേറൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അവർ പറയുന്നുമുണ്ട്. കാറിൽ നിന്നിറങ്ങിയ സ്ത്രീയാണ് ആദ്യം തർക്കിച്ചത്. പിന്നാലെ ബന്ധുവിനെ വിളിച്ചു വരുത്തി. കാറിൽ നിന്നൊരു സ്ത്രീയാവും ആദ്യം വന്ന് വഴക്കുണ്ടാക്കി. എന്നിട്ട് സ്ത്രീ ഭർത്താവാൻ തോന്നുന്നു. പുള്ളി വന്നിട്ട് ഇതുപോലെ കുറേ തെറിയൊക്കെ പറഞ്ഞ്, എന്നിട്ട് പുള്ളി വേറെ ഒരാൾ വിളിച്ചു വരുത്തി. എന്നിട്ട് ആ പുള്ളി വന്നിട്ട് തെറി വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ചെള്ളക്കടിച്ച്. ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് പിന്നീട് ഇരുവിഭാഗത്തെയും പറഞ്ഞയച്ചത്. പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് പെൺകുട്ടികൾ ഈ സമയം സ്ഥലത്തു നിന്നും നീങ്ങി. പരിക്കേറ്റവരിൽ വിഷ്ണു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സഹപാഠികളായ ആദർശ്, സൽമാൻ എന്നിവരുടെ പരിക്ക് സാരമുള്ളതല്ല. അതേസമയം വീതി കുറഞ്ഞ റോഡിൽ ഇരുചക്രവാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് ആറന്മുള പോലീസ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.